ഹലോ ഫ്രണ്ട്സ്, തരംഗം അടുക്കളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സ്പൈസി ഡെവിൽഡ് പ്രോൺസ് ആണ്. ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഫ്രഷ് ഡ്രൈ ചില്ലി ഒരു ടേബിൾ സ്പൂൺ, 2 പീസ് ലൈമ്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ 2 ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ആണ്. പിന്നെ 1 ബഞ്ച് അളവിൽ സ്പ്രിംഗ് അനിയൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറി ടൊമാറ്റോസ് ഒരു 8-9 എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ ആണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. നമ്മളിവിടെ 3 കളേഴ്സിലെ ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ സവാള 1/2 ചെറുതായി അരിഞ്ഞു വെച്ചതും, പിന്നെ നമുക്ക് കരിവേപ്പില ആവശ്യമുണ്ട്. ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 300 grams ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെമ്മീൻ്റെ ഇവിടെ വേസ്റ്റ് എല്ലാം നന്നായി വൃത്തിയാക്കി ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയൊരു ചെറിയ പീസ് ലൈം ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ഒരു എല്ലാ ക്യാപ്സിക്കത്തു നിന്നും ഞാനൊരു 1/4 ഭാഗമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായി ചെറുതായിട്ടൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല കളർ കിട്ടാനാണ് ഞാൻ 3 കളേഴ്സ് യൂസ് ചെയ്തത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തത് ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ നന്നായി ഗോൾഡൻ കളറായി വന്നു. 2 സൈഡും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ സെയിം ഓയിലിൽ 2 ഡ്രൈ ചില്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇനി ഒരു വലിയ അടിക്കട്ടിയുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം.
എല്ലാം നന്നായി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ക്രഷ്ഡ് ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കളർഫുൾ ആയ നമ്മുടെ കാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നണ്ട് നല്ല ഭംഗിയാണല്ലേ നമ്മുടെ കാപ്സിക്കം കാണാൻ ഇനി ഇതിലേക്ക് ചെറി ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്കൊന്ന് വഴറ്റി എടുക്കണം ഇതുപോലെ സ്പ്രിംഗ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത പ്രോൺസ് ഇട്ട് കൊടുക്കുന്നണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നണ്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം ലൈമും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വരാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെറൈറ്റി ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് എന്തായാലും ട്രൈ ചെയ്യണേ നല്ല സ്പൈസി ആയിട്ടുള്ള ഡെവിൽഡ് പ്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഡെവിൽഡ് പ്രോൺ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇഷ്ടമായാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഞാൻ രണ്ട് ഡ്രൈ ചില്ലി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ റൈറ്റ് സൈഡുള്ള ബെൽ കൂടി എനേബിൾ ചെയ്യണേ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് താങ്ക് യു